സിനിമയ്ക്ക് വേണ്ടി ഗുണ്ടാപ്പണിക്കിറങ്ങിയ റോഷൻ ആൻഡ്രൂസിനെ മലയാള സിനിമ കൈയൊഴിയുന്നു. ഇനി റോഷന്റെ ഒരു സിനിമയും നിർമ്മിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് നിർമ്മാതാക്കൾ. ഗുണ്ടകളുമായി നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട് കയറി ആക്രമണം നടത്തിയ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനെതിരെ നിർമ്മാതാക്കൾ കടുത്ത തീരുമാനമായി രംഗത്തെത്തി. റോഷൻ ആൻഡ്രൂസുമായി സഹകരിക്കില്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു കഴിഞ്ഞു. കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വീട്ടിലേക്ക് റോഷൻ ആൻഡ്രൂസ് ഗുണ്ടകളുമായി എത്തി ആക്രമിച്ചെന്ന് കാണിച്ച് ആൽവിൻ ആന്റണി DGPക്ക് പരാതി നൽകി കഴിഞ്ഞു. നടപടികൾ വേഗത്തിലാക്കുമെന്ന് DGP ഉറപ്പു നൽകിയതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അറിയിച്ചു. അപ്പോ ഞങ്ങൾ DGPയെ കണ്ടു, ഇവർ രണ്ടുപേരും DGPക്ക് പരാതി കൊടുത്തു. അപ്പം അദ്ദേഹം ശക്തമായ നടപടി എടുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അവിടെ ഒരു മീറ്റിംഗ് കാരണമാണ് ഞങ്ങൾ ഇത്രയും നേരം അത്തുനിന്ന് വെളിയിൽ വരാൻ താമസിച്ചത്. നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ക്ഷമിക്കും. അപ്പോൾ അദ്ദേഹം അത് വളരെ കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നടപടികളുമായിട്ട് ഇപ്പം മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അത് വേറെ കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. അതെ, അല്ല അവിടെ അവിടെ അതിൻ്റെ ഒരു അത് സ്ലോ ആയി പോയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായത് കൊണ്ടാണ് DGP വന്ന് കണ്ടിട്ട് അത് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ല, ഞങ്ങൾ സംഘടനാപരമായിട്ട് അദ്ദേഹത്തിനെതിരെ നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. അത് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ലെറ്റർ പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഇവിടുത്തെ ഏതെങ്കിലും പ്രൊഡ്യൂസർ അദ്ദേഹത്തിനെ വെച്ച് പടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എന്തായാലും നടപ്പിൽ വരുത്തി കഴിഞ്ഞ് ഞങ്ങൾ ലെറ്റർ പൊക്കെ കഴിഞ്ഞു. എന്തോ നടപടി എടുക്കാൻ അദ്ദേഹമായിട്ട് സഹകരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് താല്പര്യമില്ല. 20 ഗുണ്ടകളുമായി വീട്ടിൽ കയറി വന്ന റോഷൻ ആൻഡ്രൂസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് ആൽവിൻ ആന്റണിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വെളിപ്പെടുത്തിയിരുന്നു. സംഭവം മോന് ശരിക്കും ആക്ച്വലി നമ്മുടെ റോഷൻ ആൻഡ്രൂസിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അവൻ്റെ കൂടെ രണ്ട് പടം റോഷൻ ആൻഡ്രൂസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റോഷൻ ആൻഡ്രൂസ് മറ്റൊരു അസിസ്റ്റൻ്റ് ഒരു പെൺകുട്ടി, കായംകുളം കൊച്ചുണ്ണിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയിട്ട് ഈ ആൽവിൻ ഒരു ഫ്രണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് റോഷന് വലിയ ഇഷ്ടമില്ലായിരുന്നു. അതിനാ മോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ വഴക്ക് പറയുക എന്തൊക്കെയോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ അത് കഴിഞ്ഞ് റോഷൻ ഞങ്ങളെ സമീപിക്കുകയും ഫോണിൽ വിളിച്ച് ഇങ്ങനെ അവനെ ഇതാക്കണം. അത് അത് കഴിഞ്ഞൊരു ഒരു കോംപ്രമൈസായിട്ട് പോലെ വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചു. ഞാൻ ഇവനങ്ങനെ അപ്പം ഞങ്ങൾ വാക്ക് കൊടുത്തു, അവനങ്ങനെ ഞാൻ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നില്ല, ഇല്ല വിട്ടേക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഇവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. വീണ്ടും ഇതുപോലെ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ വന്ന് വൈകിട്ട്, അതായത് വ്യാഴാഴ്ച ഇവർ നല്ല സ്നേഹത്തിൽ പിരിഞ്ഞതാണ്. ആ സമയത്ത് റോഷനൊരു മോനൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് ഞാൻ വായിച്ചു, വളരെ നല്ലൊരു മെസ്സേജൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ റോഷൻ വിളിച്ചിട്ട് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു. അതിനിടക്കാണ് ഇവർ എന്തോ ഫോണിൽ കൂടി അവരുടെ ഫ്രണ്ടും ആരൊക്കെ ആയിട്ടൊരു ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ കറക്റ്റ് ഡീറ്റെയിൽ അന്നേരം എനിക്കറിയില്ലായിരുന്നു. അന്നേരം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അവനെവിടെയുണ്ട്, അവനെ മോനെ ഞങ്ങൾക്ക് പെട്ടെന്ന് വേണം, രാജിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ഒരു ഭീഷണി പോലെ തോന്നിയതുകൊണ്ട് ഹസ്ബൻഡ് എന്നോട് നീ ഒന്ന് സംസാരിക്ക്, ഞാനും ഫോൺ വിളിച്ച് സംസാരിച്ചു. ഫ്രണ്ടാണ് ഒരു ഫോൺ എടുത്തത്. ഒരു പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിൽ ക്ഷമിക്ക്, ഞങ്ങൾ മാപ്പ് ചോദിക്കും, ഞങ്ങളത് നോക്കിക്കൊള്ളാം, ഞങ്ങളത് വിട്, ഒന്നും ഇതാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവനൊന്ന് കണ്ടാൽ മതി, ഞാൻ കണ്ടു പറ്റി എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വരും അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോൺ വെച്ച് തന്നെ മോൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട്, ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ അയാളെ റോഷൻ വിളിക്കേണ്ട, ആ പുള്ളി ആ സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അന്നേരം വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, റോഷൻ എനിക്ക് റോഷൻ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞെന്ന് ഞങ്ങളെ എനിക്കൊന്ന് ഡോക്ടറെ കാണണം, ആൽവിൻ കൂടെ ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു ആൽവിൻ എൻ്റെ കൂടെ ഇല്ല, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം, അപ്പോൾ എവിടെ വെച്ച് കാണാമെന്ന്. അപ്പം ഡോക്ടറോട് ഞാൻ ഒരു അരമണിക്കൂറിൽ ഫ്ലാറ്റിൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പുള്ളി അപ്പം തന്നെ പോയി. പക്ഷേ ആൽവിൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ആൽവിനെ മോനെ മാറ്റി എവിടെ വെച്ച് നിർത്തിയിട്ടാണ് പുള്ളി മാത്രം പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഡോക്ടറെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം, എനിക്ക് ഡോക്ടറൊന്ന് ഇവിടെ. അപ്പോൾ ഡോക്ടറിന് വേണ്ട നമുക്ക് ഒരു ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ആൽവിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ നിന്ന് അവരെ പാരൻസിനെ വിളിച്ച് പറയാം ഞാൻ. അങ്ങനെ ഞങ്ങളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിലെത്താവോന്ന് വെച്ചു. ഞങ്ങളൊരു ഫംഗ്ഷനിലായതുകൊണ്ട് ഞങ്ങളൊരു 12:30 കഴിഞ്ഞപ്പോൾ വന്ന് 12:30 വീട്ടിലെത്തിയായിരുന്നു. ഞങ്ങളെത്തിയ ഉടനെ ഡോക്ടർ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റോഷനും
പ്രൊഫഷന് രണ്ട് സുഹൃത്തുക്കളും കൂടി കയറി വന്നു. ഇതുപോലെ അവർ ആദ്യം സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഭാവങ്ങളൊക്കെ മാറി തുടങ്ങി. ഞങ്ങൾ അന്നേരം ഞാനും ഹസ്ബൻഡും റോഷനോടും സുഹൃത്തുക്കളോടൊക്കെ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഞങ്ങൾ വാക്ക് തരാം, സോറി, ക്ഷമിക്ക്, ശിഷ്യനല്ലേ, ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കും, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അവനെ നമ്മൾ നിർത്തിക്കോളാം, എന്തെങ്കിലും വാക്കാലം ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡോക്ടർ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോഷൻ്റെ ഇത് മാറി. റോഷൻ പറഞ്ഞു, ഡോക്ടറെ, ഡോക്ടർക്ക് അറിയാം ആൽവിൻ എവിടെയുണ്ടെന്നും, ഡോക്ടർ പറഞ്ഞാൽ മതി. ഡോക്ടർ പറഞ്ഞു, ഞാൻ എനിക്കറിയില്ല. ഓ, ടോട്ടൽ ഇവർ 3 പേരും ഞങ്ങളുടെ വീട്ടിലുള്ളൂ. ഞങ്ങൾ രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ പറഞ്ഞേ, അതിനുവേണ്ടി ഞങ്ങളിരിക്കുന്നത്. പിന്നെ ആ സമയം താഴെ ആളുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ഈ അർദ്ധരാത്രിയല്ലേ, 12:30 നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവരൊരിക്കലും ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നുള്ളത് ഞങ്ങളൊരിക്കലും, കാരണം ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു, റോഷൻ്റെ ഫാമിലി ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ആളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അന്നേരം ഡോക്ടറെ പൊക്കി ആൽവിനെ പൊക്കാന്ന് പറഞ്ഞു. ഉടനെ ഈ പറഞ്ഞ നിമിഷം കൊണ്ടാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് അരമ്പി കയറുന്നത്. ഒരു 15 മേലെ ഉണ്ട് എന്തായാലും. എനിക്ക് അന്നേരം അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഞങ്ങൾ ഷോക്കായിപ്പോയി. ഞാനും മോള്, കുഞ്ഞുമോള്, ഡോക്ടർ, ഹസ്ബൻഡും മാത്രമേ ഉണ്ടോ അവിടെ. അപ്പോൾ ഇവരങ്ങ് കയറി അന്ന് നമ്മുടെ വീടിൻ്റെ മുറിയിലോട്ട് നിൽക്കാവുന്ന ആൾക്കാരെ അങ്ങ് അത്രയല്ലേ പറ്റില്ല. ബാക്കി കുറച്ച് പേരങ്ങനെ മാതക്കലോട്ടൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 12:35 ഇവർ കയറിയപ്പം, അതെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് ഈ ഡോക്ടർ വീഡിയോ എടുത്തായിരുന്നു. ഇവരെ ഭാവം വ്യത്യാസം വന്നപ്പോൾ ഡോക്ടർ അപ്പം തന്നെ വീഡിയോ ഓൺ ചെയ്തു ഫോണിൻ്റെ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനെ വന്ന പാടെ ഇവർ നേരെ ഡോക്ടറെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്ടറെ ഇട്ട് അങ്ങ് ചവിട്ടി കൂട്ടി ഭയങ്കര അടിയും ബഹളമൊക്കെ ആയപ്പോൾ ഞാനും ഹസ്ബൻഡും അവരെ തടയാൻ ചെന്നിട്ട് ഞങ്ങളെ അങ്ങ് തള്ളി മാറ്റി എന്നെ വിത്തിയുടെ അവിടെയൊക്കെ ഉന്തിയിട്ട്, എൻ്റെ കുഞ്ഞുമോള്, 12 വയസ്സുള്ള മോളുണ്ട്, അവൾ ഓടി പേടിച്ചിട്ട് ഓടി വന്ന് ഇങ്ങനെ ഒച്ച കേട്ട് വന്നത് അവിടെ. അപ്പോഴേക്കും അവളോട് ഞങ്ങൾ അവളെ ഏതോ ഒരുത്തരം പിടിച്ച് തള്ളുന്ന കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു, ഞാൻ കുഞ്ഞിനെ ആക്രമിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വേഗം കുഞ്ഞിനെ റൂമിലേക്ക് ഓടിച്ചു. അത് എങ്ങനെയൊക്കെ അവസാനം ലാസ്റ്റ് ഈ ഡോക്ടർ ഈ വീഡിയോ ഡോക്ടറിന് ആവശ്യമായി. ഡോക്ടർ വിചാരിച്ച് ഡോക്ടറെ പൊക്കിയെടുത്തവർ പോകും, ഈ തെളിവുള്ള ഈ വീഡിയോ എന്നെ ഏൽപ്പിക്കണം എന്ന് ഓർത്ത് ഡോക്ടർ ഈ ഫോണെടുത്ത് എന്നെ ഇങ്ങനെ നീട്ടി കാണിച്ചപ്പോൾ ഞാൻ ഡോക്ടർ ആ ഫോണിൻ്റെ കൂടെ തന്നെ ഡോക്ടറെ കൈയും കൂടി കയറി പിടിച്ച് വലിക്കാൻ, എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ വലിച്ചു. എൻ്റെ കൈയൊക്കെ ഭയങ്കര ഇതുപോലെ തള്ളിയത് വേദനയായിരുന്നു. എന്നാലും ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉള്ളൂ. എൻ്റെ മോന് വേണ്ടിയല്ല ആ പുള്ളി ഇത് ചെയ്യുന്ന അനുഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡും കൂടി വന്ന് തള്ളി ഞാൻ ബെഡ്റൂമിലോട്ട് കയറി. ബെഡ്റൂം ഞങ്ങൾ വലിച്ചങ്ങ് അടച്ചു, ലോക്ക് ചെയ്തു. അപ്പോഴേക്കും മാനേജറും ഹസ്ബൻഡ് പറഞ്ഞു, നീ റോഷ നീ കളിക്കാതെ പൊയ്ക്കോ, ഞാൻ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് കംപ്ലയിൻ്റ് കൊടുത്താൽ കളി വേറെ ആവും കേട്ടോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ ആൽവിൻ്റെ ഫ്രണ്ട് ഭീഷണിയായിരുന്നു. അന്നേരം മോൻ്റെ ഒരു ഫ്രണ്ട് അപ്പം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ച് അവർ ഉടനെ വന്ന് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവിടെ വെള്ളം ഞാൻ ഇവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നതായിരുന്നു, ആ ഗ്ലാസ്സൊക്കെ തല്ലി പൊളിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ അവരോട് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറെ പോലീസ് തന്നെയാണ് ആവശ്യമായ ഡോക്ടറെ കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തു. ഞാനും പോയി ചെക്കപ്പൊക്കെ ചെയ്ത് അവിടെ ഇതാക്കിയിട്ട് വന്നു. CCTV നമ്മുടെ ആ ഭാഗത്ത് ഒരു സ്ഥലത്തുണ്ട്. വന്ന കാർ വണ്ടി എത്ര, റോഷൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് 45 പേരുണ്ട് എൻ്റെ കൂടെ എന്ന്. പക്ഷേ 45 പേര് എന്തായാലും എൻ്റെ വീടിനകത്തില്ലായിരുന്നു. അപ്പം ബാക്കിയുള്ള താഴെ ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ അറിയണമെങ്കിൽ അവിടെ അടുത്തൊരു CCTVയുടെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ എത്ര വണ്ടി വന്നിട്ടുണ്ടോ എന്നെങ്കിലും അങ്ങനെ അറിയാൻ സാധിക്കും. ഞങ്ങളത് നമുക്ക് ആദ്യം കുറച്ച് ഇതായിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ DGP കണ്ടു ട്രിവാൻഡ്രത്ത് വന്ന്. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഇതും എത്രയും വേഗത്തിൽ ചെയ്തു തരാമെന്നും ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ മകനും സുരക്ഷിതത്വം പറഞ്ഞു. ഒരിക്കലും അല്ല, അത് സിനിമ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും അതിൻ്റെ സത്യാവസ്ഥ അറിയാം. കാരണം അവൻ റോഷൻ ആൻഡ്രൂസിൻ്റെ കൂടെ മാത്രമല്ല വർക്ക് ചെയ്തിരിക്കുന്നത്, ലാൽ ജോസിൻ്റെ കൂടെ വളരെ ഒത്തിരി പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഷാജി കൈലാസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഷാഫി
ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടത്ത് ചോദിച്ചാൽ തന്നെ അവൻ്റെ ക്യാരക്ടറെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്നുവരെ ആരും ഞങ്ങളോട് മോന് ഡ്രഗ്സിന് അഡിക്റ്റ് ആണെന്നോ മദ്യപാനിയാണെന്നോ ഒന്നും ഒരു കംപ്ലയിൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ഇന്നുവരെ അതൊന്നും ചെയ്തിട്ടില്ല. അത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഞാനത് ഇതാവില്ല. മോൻ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ പെണ്ണിന് വേണ്ടിയിട്ട് റോഷൻ ഇത്രയും ഇതാവുന്നുണ്ടെങ്കിലും ഒരു ഒരു ഇത്രയും വലിയ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സീരിയസ്നെസ് കാണുമെന്നായിരിക്കും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആ ഒരു പെൺകൊച്ചിന് വേണ്ടി ഇത്രയും ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒരിക്കലുമല്ല, അവന് ആ കുട്ടിയോട് ഒരു പ്രണയവും ഇല്ലായിരുന്നു. നല്ലൊരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അവർ അവളുടെ ഒരു എനിക്ക് തോന്നുന്നു അവളുടെ ഒരു സേഫ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് അവൾ അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ അവന് പറയുന്നുണ്ട്. പക്ഷേ അവൾ അതുപോലെ തന്നെ എനിക്കറിയാം, ആൽവിനും അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി ഒരു നല്ല കുട്ടിയാണ്, ഞാൻ അതിന് നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ എന്നോട് കള്ളം പറയാറില്ല ഒരിക്കലും. ഒരു കാര്യം ഈ ഒരു കാര്യം ഏത് കാര്യമോടും കള്ളം പറയാത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവന് വിശ്വാസമാണ്. അപ്പോൾ ഈ കുട്ടിയായിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻ അല്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം നല്ലൊരു ഫ്രണ്ടായിരുന്നു ആ കൊച്ചിന്. ഞാൻ വേണ്ട രീതിയിലെല്ലാം എല്ലാ സംരക്ഷണവും ഞങ്ങൾ നന്നേക്കാം. ഇതിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇതായിട്ട് ശക്തമായി തന്നെ ഞങ്ങൾ നടപടിയെടുത്തേക്കാം. പോലീസ് സുരക്ഷയല്ല, നമുക്ക് എല്ലാ സംരക്ഷണവും നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം ആക്രമത്തിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം റോഷൻ ആൻഡ്രൂസിനാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. റോഷന്റെ സിനിമ ചെയ്യുന്നവർ അസോസിയേഷനുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംഭവത്തിൽ ഫിലിം ചേമ്പറും പ്രതിഷേധിച്ചു. ആൽവിൻ ആന്റണിയുടെ മകനും റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകനുമായ ആൽവിൻ ജോൺ ആന്റണിയുമായുള്ള പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അതേസമയം ആക്രമണത്തിന് ഇരയായത് താനാണെന്ന് കാണിച്ച് റോഷൻ ആൻഡ്രൂസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.